السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. سنهم الله بره نالپد ورشم كڑي نبر نمڈا جیوی جتل لیتھوم پردان پتا وری گٹھمان ای نالپد کڑیو گا اندبر نیا اللہ اندر رسول صلی اللہ علیہ وسلم تنگل کے نبوت کٹھیا وری ورشو مان نالپد നാൽപ്പതിൻ്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് അതുവരെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയതിനു വേണ്ടി അള്ളാഹുവിനെ പ്രത്യേകമായി നാം സ്തുതിക്കുക വേണം, അതിൽ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മക്കാലത്തോ ചെറിയ പ്രായമുള്ളവർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. പെട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ട്, അപകട മരണങ്ങളെ കൊണ്ട് 40 ശേഷമുള്ള ആയുസ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ളത് 60 ഇടയിലാണ്. അത്രേ മനുഷ്യൻ ജീവിക്കുള്ളൂ. 70 ഉം 60 ഉം പ്രായമുള്ളവർ പോലും ബാർബർ ഷോപ്പിൽ പോയി താടിയും മുടിയും ഒക്കെ നല്ലവണ്ണം കറുപ്പിച്ച് യുവാക്കളെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനുള്ള ഒരു മോഹം. എൻ്റെ പ്രിയമുള്ളവരെ, 40 കഴിഞ്ഞിട്ട് പോലും നമ്മുടെ നന്മയേക്കാൾ തിന്മ അതിജയിക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നരകം ഉറപ്പിച്ചേക്കുക എന്നാണ്. നന്മയേക്കാൾ കൂടുതൽ തിന്മ 40 ശേഷം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടോ എങ്കിൽ നരകം ഉറപ്പിച്ചോളി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് എത്ര പെട്ടെന്ന് അത് തീരുന്നു എന്ന് അറിയുന്നില്ല. ചെറിയ കുട്ടികൾ ചെറുപ്പക്കാരായി, ചെറുപ്പക്കാർ പ്രായമുള്ളവരായി, പ്രായമുള്ളവർ ഖബറിലായിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഹയ്യുന്നാസ് ഹൈർ, ജനങ്ങളിൽ ഏറ്റവും ഹൈറായ മനുഷ്യൻ ആരാണ് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഒരുപാട് വർഷം ജീവിക്കാൻ തൗഫീഖ് കിട്ടിയവനാണ് ഏറ്റവും നല്ലവനാണ് എന്നാണ്. എന്നിട്ട് റസൂൽ ഹദീസ് അവിടെ നിർത്തിവെച്ചില്ല, വീണ്ടും പറഞ്ഞു, ഫഹസുന അമലുഹു, ആ ദീർഘ ആയുസിൽ ഒരുപാട് നല്ല അമലുകൾ, സ്വാലിഹായ അമലുകൾ ചെയ്യാൻ തൗഫീഖ് കിട്ടുകയും അതോടൊപ്പം ദീർഘ ആയുസ് കിട്ടുകയും ചെയ്യുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും നല്ലവൻ, ഖൈറുന്നാസ്. റസൂലിനോട് ചോദിച്ചു, സർവുന്നാസ് ആരാണ്? അപ്പോഴും പറഞ്ഞത്, മൻ താല ഉംറുഹു, സർവുന്നാസ് ഒരുപാട് വർഷം ജീവിക്കാൻ തൗഫീഖ് കിട്ടി, വസാ അമലുഹു, ചീത്തയായ അമലുകൾ, തിന്മ മാത്രം ചെയ്ത് ജീവിച്ചവൻ, അവൻ ഏറ്റവും ഷർറാണ്. അള്ളാഹു ഒരുപാട് വർഷങ്ങൾ തന്ന് നന്മ മാത്രം ചെയ്യാൻ തൗഫീഖ് നൽകിയാൽ ഖൈറുന്നാസാണ്. ഒരുപാട് വർഷം ജീവിച്ച തിന്മ മാത്രമാണ് എൻ്റെ പ്രിയമുള്ളവരെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാമാണ് ജനങ്ങളിൽ ഏറ്റവും ഷർറായ മനുഷ്യൻ. പ്രായമുള്ളവർ അള്ളാഹു അതുവരേക്ക് നമുക്ക് നൽകിയ പ്രായത്തിൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് പകരം പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെ എന്തെല്ലാം മോശത്തരം പറഞ്ഞുകൊണ്ട്, അവരെന്തെല്ലാം ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ട്, ചില ചെറുപ്പ പ്രായമുള്ളവർക്ക് അങ്ങനെയുണ്ട്, ചെറുപ്പക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും അവരെ കുറിച്ച് പറയണം, ഒരിക്കലും പറയില്ല. നാം ചിന്തിക്കേണ്ടത്, എൻ്റെ പ്രായത്തിൻ്റെ പകുതി പ്രായം പോലും അവനായിട്ടില്ല, അവൻ മരണപ്പെട്ടാൽ രക്ഷപ്പെട്ടു, ഞാൻ മരണപ്പെട്ടാൽ ഈ 60 ഉം 70 ഉം കണക്ക് അള്ളാഹുവിനോട് പറയണം, 40 കണക്ക് പറയണം. അവനിക്കാണെങ്കിൽ 20 25 കണക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, 5 കാര്യത്തിന് മുമ്പായി നാം ഉപയോഗപ്പെടുത്തില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഷബാബക്,
നിന്റെ യൗവനം ഖബ്ല ഹറമിക് നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. യൗവനം വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ചില ആളുകളുണ്ട് യുവാക്കളോട് നന്നാവാൻ പറ്റൂലേ, നിസ്കരിക്കാൻ വരാൻ പറ്റൂലേ, തോബ ചെയ്ത് മടങ്ങാൻ പറ്റൂലേ എന്ന് ചോദിക്കുമ്പോൾ യുവാക്കൾ പറയുന്നൊരു വാക്കുണ്ട്, ഉസ്താദ് ഇപ്പൊ ചെറിയ പ്രായമല്ലോ ഉസ്താദേ, ഇനി ഒരുപാട് വർഷം ജീവിക്കണം, കുറച്ച് പ്രായമാകുമ്പോഴും തോബെല്ലാം ചെയ്ത് പിന്നെ ഒരു നല്ലവനാകാമല്ലോ. അപ്പോൾ ചെറുപ്പക്കാരുടെ ഉംറക്ക് വരുന്നുണ്ടോ, ഹജ്ജിന് പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ ചെറിയ പ്രായമല്ലോ ഉസ്താദ്, കുറച്ച് വലിയ ആവട്ടെ, പിന്നെ ഉംറക്കെല്ലാം പോയിട്ട് പിന്നെ സ്വാലിഹായി ജീവിക്കാം. എന്തോ ഉറപ്പാണോ എനിക്ക് ഇനി ഒരുപാട് വർഷം ജീവിക്കുമെന്ന്. ഒരു ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ, കാറിൽ സഞ്ചരിക്കുമ്പോൾ അപകടത്തിൽ മരണപ്പെടില്ലെന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് അസ്രായിൽ നമ്മുടെ അരികിൽ വരില്ലെന്നോ എങ്ങനെ അറിഞ്ഞുണ്ട് പ്രിയമുള്ളവരെ? നമുക്ക് അങ്ങനെ പറയുന്നവരുണ്ട്, സഹോദരിമാരെ കൂട്ടത്തിൽ അങ്ങനെയുണ്ട്. സഹോദരിമാരോട് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു മോഡൽ ജീവിതം അവർക്ക് പിരിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ചെറിയ പ്രായമല്ലേ, ആ പറയുന്ന ആളുടെ പ്രായം ചിലപ്പോൾ 40 ആയിരിക്കാം, ആ പറയുന്ന സഹോദരിയുടെ പ്രായം ചിലപ്പോൾ 40 ആയിരിക്കും. 40 എന്ന് പറയാൻ പറ്റൂല, 40 എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഫോണും ഉണ്ടല്ല, പിന്നെ സംസാരമെല്ലാം നിർത്തിവെക്കും, പിന്നെ കുടുംബം ഒന്നും പരിചയം ഉണ്ടാവില്ല. പിന്നെ ആ കാണുമ്പോൾ തോന്നുമ്പോൾ ഈ 25 തോന്നുന്നുണ്ട് എന്ന് പറയണം. സ്ത്രീകൾക്ക് പിന്നെ പ്രായം പറയുന്നെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വശം അതുക്കാണ് പ്രായം. പിന്നെ അവസാനം ഗത്യന്തരം ഇല്ലാതെ അങ്ങ് പറയേണ്ടി വരുന്നല്ലാതെ അവർക്ക് പ്രായം പറയാൻ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. നമ്മുടെ യൗവനം നമുക്ക് ഹറം വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, യൗവന പ്രായത്തിലാണ് ഹജ്ജും ഉംറയും സ്വാലിഹായ സൽക്കർമ്മങ്ങൾ നിസ്കാരങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. പ്രായമാകുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട്, തീർച്ചയായും പ്രായമാകുമ്പോൾ നമുക്ക് കാലുവേദന, കൈവേദന, മുട്ടുവേദന, ശരീരത്തിൻ്റെ മാസകല വേദനകളും അനുഭവപ്പെടും. പിന്നെ നിസ്കരിക്കാനൊന്നും കഴിയില്ല. ഹജ്ജും ഉംറയും പോയാൽ അവിടെ തവാഫുണ്ട്, അവിടെ സഅയ് ഉണ്ട്, ഇതെല്ലാം ചെയ്യാൻ കുറച്ച് ആരോഗ്യം വേണം. ആരോഗ്യമില്ലാതെ നമുക്കത് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ പ്രായമായിട്ട് നമ്മൾ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ യൗവന പ്രായത്തിൽ നാം നന്നായി ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, വിലങ്ങപ്പെടാത്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്നുള്ളതാണ്. നമുക്ക് പ്രായമായപ്പോൾ ചിലപ്പോൾ യൗവന പ്രായത്തിൽ നാം 11 റക്അത്ത് വിത്ത് നിസ്കരിക്കുന്നവരായിരിക്കാം, തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കാം. പ്രായമാകുമ്പോൾ നമുക്കത് സാധിച്ചെന്ന് വരില്ല. 11 റക്അത്തിലേക്ക് 1 റക്അത്ത് നിസ്കരിക്കാനേ പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് നാം നമസ്കരിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. കാരണം യൗവനകാലത്ത് നിസ്കരിച്ചവനാണ്, നീ ഇമാം ജമാഅത്തിക്ക് പള്ളിയിൽ പോയവനാണ്, സ്വലാത്ത് മജ്ലിസുകളിൽ നീ പങ്കെടുത്തവനാണ്, പലതിനും നീ പങ്കെടുത്ത്. ഇപ്പൊ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിന്റെ ഈ വാർദ്ധക്യം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും, ഇത് പോയില്ലെങ്കിലും പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. നിനക്ക് ആരോഗ്യമുണ്ടായ നിനക്ക് യൗവനമുണ്ടായിരുന്നുവെങ്കിൽ നീ പോകുമായിരുന്നു, അതിന്റെ പ്രതിഫലം അടങ്ങും. അതേപോലെ രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിഹ്ഹതക്, നിന്റെ സിഹ്ഹത്ത്, നിന്റെ ആരോഗ്യം, ഖബ്ല സഖമിക്ക്, രോഗം വരുന്നതിൻ്റെ മുമ്പ് ഉപയോഗിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം നല്ല നിനക്ക് ഉപയോഗപ്പെടുത്തുക. എപ്പോഴാണ് നീ രോഗിയാകുന്ന അറിയില്ല, പെട്ടെന്നാണ് രാത്രി കിടന്നുറങ്ങിയവൻ സുബഹിക്ക് രോഗിയാകും. ഉറപ്പങ്ങനെ രോഗിയായവർ ഇന്നും ബെഡിൽ കിടന്ന് നരകീയമായി ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും രോഗിയായി പെട്ടെന്ന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരൊക്കെയുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് നീ രോഗിയായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, നീ ആരോഗ്യമിരിക്കുമ്പോൾ ഇബാദത്ത് ചെയ്തവനാണ്, അതുകൊണ്ട് നിന്റെ പ്രതിഫലത്തിൽ ഒരു കുറവുണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 കാര്യം പ്രത്യേകമായി പറയുന്നു. അതിൽ 3ാമത് പറയുന്നു, വഗിനാക്, നിന്റെ ഐശ്വര്യം, ഖബ്ല ഫഖ്രിക്, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്തണം. എപ്പോഴാ ദാരിദ്ര്യം വരിക? അറിയില്ല. എപ്പോൾ ദാരിദ്ര്യം വരും? അറിയില്ല. നിന്റെ ഇപ്പോൾ ഉണ്ട് ഐശ്വര്യമുണ്ടല്ലോ, പാവങ്ങളെ സഹായിക്കുക, മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുക,
ചിലപ്പോ നിനക്ക് രോഗിയായ നിനക്ക് ദാരിദ്ര്യം വന്നാൽ എല്ലാം അസ്തമിച്ചു പോകും. അതുകൊണ്ട് നാലാമതായി പറയുന്നു, നിന്റെ ഈ ഒഴിവ് സമയമുണ്ടല്ലോ, നീ ദീനിനായി ചെലവഴിക്കണം. ഖബല ഷുഗലിക്, നീ ജോലിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. നീ എപ്പോഴാ ജോലിയിൽ ഏർപ്പെടാന്ന് അറിയില്ല. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നൽകിയ ഒഴിവ് സമയം, നിന്റെ ഒഴിവ് സമയത്തെ കുറിച്ചും അല്ലാഹു നമുക്ക് നൽകിയ ഓരോ 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 നിഅമത്തുകളെ കുറിച്ചും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. എന്താ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ മറുപടി ഉള്ളത്? എന്ത് മറുപടിയാണുള്ളത്? അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അതുകൊണ്ട് നിന്റെ ഒഴിവ് സമയത്തെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യും, മറുപടി പറയണം. അതുപോലെ നിന്റെ ജീവനം ഖബല മൗതിക്, നീ മരിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ വിജയിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 40 കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു ബോധം വരുന്നില്ല എങ്കിൽ അതിൻ്റെ ശേഷം നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ്. യൗവനത്തിൽ ചെയ്യുന്നതിനേക്ക് ശിക്ഷയില്ല എന്നല്ല, പ്രായമായിട്ട് പോലും ചിന്തിക്കാനുള്ള പക്വതയും എല്ലാം ഉണ്ടായിട്ട് പോലും നീ തിന്മയിലും പെണ്ണിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നമസ്കാരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഗൈബത്തും നമീമത്തും പരദൂഷണവുമായി മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരാളുടെ മനസ്സിന് സന്തോഷം നൽകണം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവരെ പുകഴ്ത്തി പ്രോത്സാഹിപ്പിക്കണം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അവരുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. നിനക്ക് ആരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നു അത് ചെയ്യണം. അതല്ലാതെ മനുഷ്യനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നാം ചെയ്തു പോകരുത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ, പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ കാണുമ്പോൾ സങ്കടപ്പെടുകയാണ് വേണ്ടത്. കാരണം അവന് കുറഞ്ഞ പ്രായമേ ഉള്ളൂ. കുറഞ്ഞ പ്രായത്തിൻ്റെ മറുപടി മാത്രമേ അള്ളാഹുവിനോട് പറയേണ്ടതുള്ളൂ. എനിക്ക് പ്രായം കൂടിയിട്ടുണ്ട്, എല്ലാത്തിൻ്റെ കണക്കും അള്ളാഹുവിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ സ്വാലിഹീങ്ങൾ പെടുത്തട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, വസാരിഹു ഇൽ മഗ്ഫിറതി മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നാം കൊതിക്കണം, നാം വളരുകയും ചെയ്യണം. അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് നാം നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടതുണ്ട്. 35 വർഷമായവർ, 30, 34, 33, ഇങ്ങനെ 30 കഴിഞ്ഞാൽ പിന്നെ പ്രായമായി, പിന്നെ 10 വർഷം എങ്ങനെ പോകുന്നറിയില്ല, പിന്നെ 40 ആയി, 40 കഴിഞ്ഞാൽ പിന്നെ 50, പിന്നെ 60, അത് പെട്ടെന്ന് തീരും, നമുക്കറിയേയില്ല. നാം നമ്മുടെ പ്രായം എങ്ങനെയാണ് പെട്ടെന്ന് നാം ഖബറിലെത്തുക എന്നറിയില്ല, നാം അറിയാതെ തന്നെ ഖബറിലെത്തുകയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തന്ന അവസരം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക. ഇബാദത്തിലായി ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. അതല്ല, തിന്മയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതം ശാശ്വതമായ ജീവിതമാണ്. അള്ളാഹുവിൻ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും നല്ല ബോധമുള്ളവർ മുത്തഖീങ്ങളും മുഖ്റവീങ്ങളായ മക്കളാക്കണേ അള്ളാഹ്. നാളെ പരലോകത്തും ഇഹലോകത്തും നമുക്ക് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇങ്ങനെ തന്നെയാണെങ്കിൽ നാം ഇതിൻ്റെ കണക്കും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. നമ്മുടെ ഓരോന്നും ഓരോന്നും പറയേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി, അല്ലാഹുവേ ഞങ്ങൾ അമൽ കുറഞ്ഞവരാണ് റബ്ബെ, എൻ്റെ പ്രത്യേകമായ റഹ്മത്തിനോട് വലിയ പ്രതീക്ഷ ഉള്ളവരാണ് റബ്ബെ, എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് റബ്ബെ, എൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ് റഹ്മാനെ, അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ഒന്നുമല്ല റബ്ബെ, എല്ലാം പൊരുത്തു താ അല്ലാ, എല്ലാം മാഫാക്കി തരണേ അല്ലാ.
ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.